ഹലോ എവ്രി വൺ. അപ്പൊ ഞങ്ങളുടെ പൈങ്കിളി ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, അതെന്തായാലും ഇടണമെന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കത് കണ്ടപ്പോ ഒരുപാട് നോസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ വന്നു. ശരിക്കും പറഞ്ഞ ആ വീഡിയോ കണ്ടപ്പോ ഒന്നും കൂടെ കല്യാണം കഴിക്കാൻ തോന്നിട്ടോ, രണ്ടുപേര് തമ്മിൽ തന്നെ ഒന്നും കൂടെ കല്യാണം കഴിക്കാൻ. ആ വീഡിയോ ട്രെയിലറും പിന്നെ ചടങ്ങുകളൊക്കെ കണ്ടപ്പോ ഭയങ്കര രസമായിരുന്നു. ആ ഞങ്ങൾ അന്ന് ചെയ്തപ്പോ വലിയ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തൊന്നുമില്ല ഓർമ്മയില്ലായിരുന്നു. ടെൻഷനിൽ എങ്ങനെയെങ്കിലും എല്ലാം തീർന്നാൽ മതി. പക്ഷെ ഇപ്പൊ കാണുമ്പോഴായിരുന്നു അത് കുറച്ചും കൂടെ ഒക്കെ എൻജോയ് ആയിരുന്നു എന്നുള്ള ഒരു 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 മനസ്സ്. പക്ഷെ എന്തായാലും നമ്മുടെ കല്യാണം ആക്ച്വലി കല്യാണം ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും ക്ലോസ് ഫ്രണ്ട്സും മാത്രം ഇൻവൈറ്റ് ചെയ്തൊരു ഫംഗ്ഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടുത്ത ദിവസമായിരുന്നു വലിയ ചടങ്ങ്. കുറേ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. മിറ്റിയിടലുണ്ടായിരുന്നു, ഊഞ്ഞാലാട്ടം ഉണ്ടായിരുന്നു, പിന്നെ കുടത്തിൽ മോതിരം തപ്പലുണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പെണ്ണിന്റെയും ചെറുക്കന്റെയും നാണം മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ചടങ്ങുകളാണ്. ആക്ച്വലി ഞങ്ങളുടെ പാരന്റ്സ് ഈ മെയിൻ കല്യാണം പ്ലാൻ ചെയ്ത് ഹാളിലെ കല്യാണം പ്ലാൻ ചെയ്തത് ഒരു എന്റർടൈൻമെന്റ് ഉള്ള രീതിയിലാണ്. കാരണം ഒഫീഷ്യൽ താലിയായിട്ടൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ വരുന്നവരൊക്കെ എന്റർടൈൻ ചെയ്യാനും ഇങ്ങനത്തെ ഞങ്ങളുടെ ഫംഗ്ഷനൊന്നും കാണാത്തവരെ അതിലേക്ക് ഒരു രസകരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു മെയിനായിട്ട് ഈ ഫംഗ്ഷൻ വെച്ചത്. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഏകദേശം 1000-1500 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര ടെൻസ് ആയിരുന്നു, എംബാരസ്ഡ് ആയിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു. കല്യാണം സാധാരണ കല്യാണം മാതിരി ആയിരുന്നല്ലോ, കുറെ ഇങ്ങനത്തെ ഫംഗ്ഷൻസും കൂടെ സ്റ്റേജിൽ വന്നപ്പോ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്തു. അതെ, എൻജോയ് ചെയ്തു. പക്ഷെ ഇനി ഒന്നും കൂടെ കല്യാണം നടക്കുവാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ എൻജോയ് ആസ്വദിച്ച് ചെയ്യും. ഇപ്പൊ കുറച്ച് കാണും കളിക്കാൻ. അന്ന് നച്ചുവായിരുന്നു ഞങ്ങളുടെ ഇതിനൊക്കെ കൂടെ ഫ്രണ്ടിൽ ഇരുന്ന ആള്. നച്ചു ഫുൾ ടൈം എന്റെ മടിയിലായിരുന്നു കല്യാണ സമയത്ത്. നച്ചു അപ്പൊ കുഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് കുറച്ചധികം ചടങ്ങുകളുണ്ട്. അപ്പൊ മാക്സിമം ഞങ്ങള് രണ്ട് വീഡിയോയിലായിട്ട് ഒതുക്കാൻ നോക്കാം. ആൻഡ് എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വെഡിങ് ഡയറീസ് പാർട്ട് 1. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ എല്ലാ കമന്റ്സും ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസ്, ഐ മീൻ വെഡിങ് ആനിവേഴ്സറി വിഷസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വിഷസ്. പേഴ്സണലി സോ മച്ച് ഫോർ ദ വിഷസ്. പേഴ്സണലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഞങ്ങൾ എല്ലാവരുടെയും വിഷ് വായിച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പൊ കുറെ പേര് ഞങ്ങൾക്ക് കമന്റ്സ് അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ, പിന്നെ ബില്ലുവിന്റെ ജോബ് എന്താ, പ്രിയയുടെ ജോബ് എന്താ, അങ്ങനെ ചോദിച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഞങ്ങൾക്കൊരു Q&A എന്ന രീതിയിൽ ആൻസേഴ്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാലോ. അത് മാത്രമല്ല ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോ ചെയ്യാനാണ്. എപ്പൊ ആവുന്നൊന്നും അറിയില്ല, പക്ഷെ ഉടനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചിലപ്പോ നമുക്ക് നേരിട്ട് തന്നെ ഒരു സബ്സ്ക്രൈബർ മീറ്റ് പോലെ വെക്കോ, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എല്ലാരും ചെയ്യുന്ന പോലെ ക്യൂ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. പക്ഷെ ചെറിയ ക്ലൂ തരാം, എന്റെയും പ്രിയയുടെ ലവ് മാരേജ് തന്നെയാണ്. ഇനിയിപ്പോൾ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഞങ്ങളുടെ ഫംഗ്ഷൻസിലേക്ക് പോകാം. അതും ഞങ്ങൾ ഇതുപോലെ തന്നെ കുറച്ച് നറേഷനും വീഡിയോസും ഫോട്ടോസ് ഒക്കെ കൂടെ ആയിട്ടായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പോൾ നമുക്ക് മേക്കപ്പിൽ നിന്ന് തുടങ്ങാം. എൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജാൻമണിയാണ്. എൻ്റെ എൻഗേജ്മെൻ്റ് മേക്കപ്പ് ചെയ്തതും ജാൻമണിയാണ്. പിന്നെ എൻ്റെ ഡ്രസ്സിങ്ങും ഫുൾ ഓർണമെൻറ്റ് സെറ്റിങ്സ് മൊത്തം ചെയ്തിരിക്കുന്നത് ഫ്ലോറിയാൻറ്റിയാണ്. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനും ഫ്ലോറിയാൻറ്റിയാണ് മൊത്തം ഡ്രസ്സിങ്ങും മേക്കപ്പും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്സിങ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലുക്ക്. ഓർണമെൻറ്റ്സ് മൊത്തം മലബാർ ഗോൾഡ് എന്നാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഇത് എവന്യൂ റീജിയനിലായിരുന്നു ഞങ്ങൾ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എവന്യൂ റീജിയനിലെ റൂം എടുത്ത്. പിറ്റേ ദിവസം ഫംഗ്ഷൻ TDM ആയതുകൊണ്ട് എളുപ്പത്തിൽ വരാൻ, പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ പിടിച്ചെടുത്തതാണ്. എനിക്കൊരു അരമണിക്കൂർ എടുത്തുള്ളൂ റെഡി ആവാൻ, പിന്നെ ഞാൻ ബോർ അടിച്ചിരിക്കുമായിരുന്നു അവിടെ. ആൻഡ് ഇത് TDM, ഇവിടെയായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. ആൻഡ് ഇത് ഭയങ്കര നോസ്റ്റാൾജിക് ആണ്, കാരണം എൻ്റെ അമ്മയുടെ കല്യാണവും പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണവും പിന്നെ നമുക്കറിയാവുന്ന ആർഡിങ്ങിലൊക്കെ കല്യാണം ഈ TDM നടന്നു കാണും. പക്ഷേ ഇവിടുത്തെ ഇനി ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ഡെക്കറേഷൻ ആണ്, അത് പ്രിയ പറഞ്ഞുതരും. ഡെക്കറേഷൻസ് മൊത്തം ഞങ്ങൾ യെല്ലോ ഫ്ലവേഴ്സ് വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു, യെല്ലോ ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ അതിനുവേണ്ടി അച്ഛനും അമ്മയും കുറേ കഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ഫുൾ സ്റ്റേജ് സെറ്റിങ്സും സ്റ്റേജിലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സും മൊത്തം യെല്ലോ ആൻഡ് വൈറ്റ് കണ്ടില്ലേ, യെല്ലോ ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് മൊത്തം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ അതിനുവേണ്ടി അച്ഛനും അമ്മയും. പിന്നെ എൻ്റെ മെയിനായിട്ട് പറയാനുള്ള, ഞങ്ങളുടെ വീട്ടിലൊരു അംഗമാണ് ഈ ഗണപതി വിഗ്രഹം. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനും ഈ വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ കല്യാണത്തിനും വേണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് എൻ്റെ കല്യാണത്തിനും വിഗ്രഹം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേജ് ആക്ച്വലി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തലേ ദിവസം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം പൂവൊക്കെ വാടിപ്പോവും.
അപ്പോൾ അവർ അന്ന് രാവിലെയാണ് ഡെക്കറേഷൻ തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര ഒരു ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ചടങ്ങുള്ള കാരണം ഒരുപാട് ടൈപ്പ് സെറ്റിങ്സ് ഉണ്ടായിരുന്നു. ഊഞ്ഞാലുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ കുറേ വിളക്ക് കത്തിക്കലും വിളക്കുകളും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിൻ ടെൻഷൻ. കല്യാണത്തിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഈ ഡെക്കറേഷൻ തീരുമെന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പക്ഷേ കല്യാണത്തിലെ ഫംഗ്ഷൻസൊക്കെ കാണാൻ വേണ്ടി കുറച്ച് നേരത്തെ എത്തിയവരാണ് സമൃദ്ധിയും മീരാനന്ദിയും എത്തി. അതുമാത്രമല്ല, ഈവൻ രാജുവും മല്ലികാന്റിയും സുപ്രിയ ഇവരൊക്കെ നേരത്തെ വന്നിരുന്നു. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ലേറ്റായി, കാരണം എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിൽ. ഞങ്ങൾ പറഞ്ഞിരുന്നു കുറേ ചടങ്ങുകളുണ്ടെന്ന്. അപ്പോൾ ആക്ച്വലി ഹാള് നിറഞ്ഞുപോയി, എന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടുന്ന് ഫോൺ വിളിയുടെ ഫോൺ വിളിയായിരുന്നു, പ്രിയയുടെ അച്ഛനും എൻ്റെ അമ്മയൊക്കെ നിങ്ങൾ എവിടെ എവിടെയെന്ന്. ഞങ്ങൾ കല്യാണത്തിന് എത്തിയപ്പോൾ തന്നെ ആൾക്കാർ ഫുൾ പാക്ഡ് ആയിരുന്നു സ്റ്റേജ്. ഇതെൻ്റെ അച്ഛനും അമ്മയും നേരത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് എല്ലാവരെയും സ്വീകരിക്കുകയാണ് അച്ഛനും അമ്മയും. ശരിക്കും മുഖത്ത് രണ്ടുപേരെയും നല്ല ടെൻഷൻ ഉണ്ട് അല്ലേ? അത് ആക്ച്വലി ഞങ്ങൾ എത്താൻ വൈകിയത് കൊണ്ടാണ്. ഇപ്പോഴും ഞങ്ങൾ എത്തിയിട്ടില്ല കേട്ടോ ഈ സമയമായിട്ടും. അപ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്ക് പൂ കൊടുക്കുകയാണ്. അതിനുശേഷം അവർ പറ നിറക്കുകയാണ് ചടങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഞങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഫംഗ്ഷൻസ് ആണ്, ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഇപ്പോഴാണ് ഞാൻ എത്തുന്നത്. എന്നെ റിസീവ് ചെയ്യുന്നത് പ്രിയയുടെ കസിൻ ബ്രദറാണ്. ഞാൻ ഒരു മോതിരം ഇട്ട് കൊടുക്കും. അപ്പോൾ എന്നെ ആ ഫാമിലിയിലേക്ക് സ്വീകരിക്കുന്നത് എൻ്റെ ലെഗ് വാഷ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഫംഗ്ഷനാണിത്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സൈഡിൽ നിൽക്കുന്നത് മുഖം ഇപ്പോൾ കാണാമയ്യ എൻ്റെ ഒരു മാമനാണ്. കുറച്ച് ഫ്രീക്കാണ്, അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്താ അങ്ങനെയെന്ന്. അപ്പോൾ ഇന്ദ്രേട്ടനാണ് എന്നെ മണ്ഡപത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. ഇതേ മാമൻ ഇൻഡോറാണ്, പക്ഷെ എന്നാലും കൂളിംഗ് ഗ്ലാസ് ഊരിയിട്ടില്ല. മാമൻ പറയുന്നത് കുറേ ഫിലിം സ്റ്റാർസൊക്കെ ഉള്ളതല്ലേ, അപ്പം ഞാൻ അതുപോലെ ഇരിക്കട്ടെ എന്നൊക്കെയാണ് മാമൻ പറഞ്ഞത്. അപ്പം എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി പൂർണിമയും പ്രിയയുടെ ചേച്ചിയും പിന്നെ ഈ പ്രിയയുടെ കസിൻസും പാത്തും ഇവരൊക്കെ ആയിരുന്നു ഫ്രണ്ടിൽ നിന്നത്. ഇവരെല്ലാവരും കൂടെയാണ് എന്നെ സ്റ്റേജിലേക്ക് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കൊട ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ ട്രഡീഷൻ അറിയില്ല, പക്ഷേ ഞാൻ ആ കൊടയുടെ അടി കൂടെയാണ് മണ്ഡപം വരെ നടക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാമൻ തന്നെ മാമന് വേണ്ടി കൊട പിടിക്കുന്ന പോലെയാവും ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ് ഈ സ്റ്റേജിൽ കയറുമ്പോൾ. ഐ മീൻ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ അത് ലേറ്റും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചമ്മലുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൂമെൻ്റ്സ് ആണ്. ബാക്കിൽ സപ്പോർട്ടിനായിട്ട് ചേച്ചി നടക്കുന്നുണ്ട്, പിന്നെ ബ്രദർ ഇൻ ലോ ഉണ്ട്. കണ്ട കുട ഇപ്പം ഇല്ല, കുട ഇപ്പം മാമന് വേണ്ടി മാത്രം ആയതുപോലെ. എല്ലാവരും ചോദിക്കുന്നത് എന്തിനും മാമൻ കൂളിംഗ് ഗ്ലാസ്സും വെച്ച് കുട പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പോൾ ആക്ച്വലി ഇന്ദ്രേട്ടനും ഫുൾ കൺഫ്യൂഷനാണ്. ഇന്ദ്രേട്ടനും ഈ ചടങ്ങുകളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതൊരു ഐക്കോണിക് മൂവ്മെൻ്റ് ആണ് ഈ മാമയുടെ മാമൻ്റെ കുട പിടുത്തം. അത് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിരിക്കാറുണ്ട്. അപ്പം എന്നെ ഇങ്ങനെ മണ്ഡപത്തിൽ കയറ്റിയിട്ട് 3 തവണ റൗണ്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗസ്റ്റുകളെയൊക്കെ സ്വീകരി താങ്ക്സ് പറയുന്ന ഒരു ചെറിയ ചടങ്ങ് പോലെ ഉണ്ട്. അതോടെ പിന്നെയുള്ള എൻ്റെ പണി പ്രിയയ്ക്ക് വേണ്ടിയുള്ള വെയ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാവർക്കും വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഞങ്ങൾ ചടങ്ങുകൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇവരാണ് പ്രിയനെ റിസീവ് ചെയ്യാൻ നിൽക്കുന്നത്. അത് പൂർണിമയുണ്ട്, പാത്തു, പിന്നെ ബാക്കിയുള്ള എല്ലാം പ്രിയയുടെ കസിൻസ് ആണ്. സൈഡിൽ നിൽക്കുന്ന ദിയ പ്രിയയുടെ പാത്തുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതെനിക്ക് ഒന്ന് പ്രിയ ലേറ്റ് ആയതിന്റെ ടെൻഷനിൽ പ്രിയ എവിടെ എത്തിയില്ലല്ലോ, ചേച്ചി ശരിയാക്കി തരാം, ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കഥാനായികയുടെ എൻട്രൻസ് ആണ്. ചിരിയുടെ പുറകിൽ ഒരു ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ എന്റെ അമ്മയുടെ സിസ്റ്റേഴ്സാണ് എന്നെ സ്വീകരിക്കാൻ ആദ്യം എത്തിയത്. ഇവരൊക്കെ എന്റെ അമ്മയുടെ സിസ്റ്റേഴ്സാണ്.
അപ്പോൾ ആ മെയിൻ വയൽ പ്രിയ വരുന്നു വരുന്ന സമയത്ത് എനിക്കിവിടെ ഇങ്ങനത്തെ ചെറിയ ചടങ്ങുണ്ടായിരുന്നു. അത് എല്ലാ എൽഡേഴ്സും ആക്ച്വലി ഇത് തലയ്ക്കിട്ട് നടമിന് അത് സമയമെടുക്കുന്നതുകൊണ്ടും ചില തുണിക്കുന്ന ലെങ്ത്തും ഇല്ലായിരുന്നു. അതപ്പോൾ തോളത്തിട്ട് എന്നെ ബ്ലെസ് ചെയ്യുന്നതാണ് എല്ലാ മെയിൽ എൽഡേഴ്സ് ഓഫ് ദ ഫാമിലി. അപ്പോൾ ഇതൊക്കെ പ്രിയയുടെ അങ്കിൾസാണ്, അതുപോലെ എൻ്റെ അങ്കിൾസും പിന്നെ എല്ലാ എൽഡേഴ്സും സമയം കിട്ടുന്ന പോലെ എല്ലാവരും ഈ വന്ന് ഈ ചടങ്ങ് ചെയ്തായിരുന്നു. പാത്തു പാത്തുനെ നോക്കിയ പാത്തു ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പാത്തും തീയെ സ്വീകരിക്കാൻ പാത്തൊന്ന് ധാവണിയാണ് കൊടുത്തത്. പാത്തും നച്ചു വന്ന ധാവണിയാണ് കൊടുത്തത്. എന്തൊരു സുന്ദരിയാണ് നോക്കിയേ പാത്തുനെ കാണാൻ. ആ ഇതാ എൻട്രൻസിൽ. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു നോർത്ത് ഇന്ത്യൻ കല്യാണം കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഒരു കുട പിടിച്ചാണ് ബ്രൈഡ് വന്നത്. അപ്പോൾ അമ്മയുടെ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണത്തിനും ഇതുമാതിരി കുട പിടിച്ച് വേണം ഞാൻ വരാമെന്നുള്ളത്. ഇത് ശരിക്കും പിള്ളന്മാരുടെ ചടങ്ങല്ല, ഇത് അമ്മയുടെ ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ കല്യാണത്തിന് കണ്ടതുപോലെ പെണ്ണ് വരുമ്പോൾ ഇങ്ങനെ കുട പിടിച്ച് വരണം എന്നൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ സ്റ്റെപ്സ് കയറി വന്ന് എൻ്റെ നെഞ്ച് പടപടപടാന്നിരിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനെ കണ്ടപ്പോ ചിരി കണ്ട പ്രിയ. കെ പി സി ലളിതാമ്മയ്ക്ക് നമ്മുടെ പിള്ളമാരുടെ ചടങ്ങ് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ചേറിട്ടിരിക്കുകയാണ്. ചേച്ചി അത് തന്നെയാണ്. അപ്പൊ ഇത് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് ആരാദ്യമേ മാല ഉണ്ടെന്ന്, കാരണം താലികെട്ടൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ മാല മൂന്നവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. അപ്പൊ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു ഈ ചടങ്ങിന്. അത് രണ്ടുപേരും മുഖം കണ്ടില്ലേ. അപ്പോൾ ഇതൊരു ഫൺ ചടങ്ങാണ്. ഇത് നമ്മുടെ ചിത്ര സിനിമയിൽ മോഹൻലാലിൻ്റെ കൈ കെട്ടി വെക്കുമല്ലോ പെൺകുട്ടിയായിട്ട്, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കൈയും കിട്ടുന്നത്. അമ്മ അത് റിക്കി കെട്ടുന്നുണ്ട്. ഡാഡിക്ക് ചിരി വന്നിട്ടും വയ്യ. ഈ കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കുള്ള സംഭവം. ഒറ്റ വലിച്ചെടുത്ത് ഞാൻ വിചാരിച്ചത് ഒരു ദിവസം കാണുന്നത്, പക്ഷെ അത് ഈ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഊരിക്കളയും കേട്ടാ. ഞാൻ വെച്ച് മറ്റേ ചിത്രം സിനിമ പോലെ തന്നെ നമുക്ക് ഫുൾ ഡേ ഉള്ള ഒരു ചടങ്ങായിരിക്കും. ഇന്ദ്രന് ചിരി വന്നിട്ട് പോയി ഇതൊക്കെ കണ്ടിട്ട്. ഇന്ദ്രേട്ടൻ ചെറുക്കനെയും പെണ്ണിനെയും മൂന്ന് പ്രാവശ്യം മണ്ഡപം ചുറ്റിക്കുകയാണ്. ഇത് ശരിക്കും ഞങ്ങൾക്ക് ഇത് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചുകുട്ടികൾ റിങ്ങാറിങ്ങ റോസസ് കളിക്കുന്ന പോലെ തോന്നിയേ അല്ലേ. അതെ.
ഇത് കാലിൽ മിഞ്ചിയിടുന്ന ചടങ്ങാണ്. അപ്പോൾ പെൺകുട്ടിയുടെ കാലിൽ ചെറുക്കൻ അമ്മിക്കല്ലിൻ്റെ മേലെ കാല് വെച്ചിട്ട് മിഞ്ചിയിടും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദില്ലുവിനെ കൊണ്ട് എൻ്റെ കാല് പിടിപ്പിക്കണം എന്ന്. എന്താ വെച്ചാൽ മണ്ഡപത്തിൽ താലികെട്ട സമയത്ത് ഞാൻ പിടിച്ചല്ലേ, അപ്പോൾ എൻ്റെ കാല് പിടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് ഇത് എൻ്റെ ചേച്ചിയും പ്രിയയുടെ ചേച്ചിയും, അതിൽ മൂന്ന് എന്തെങ്കിലും നല്ല ഐറ്റംസ്. അതിപ്പോൾ ഞങ്ങൾ തേങ്ങ എടുത്തു, പിന്നെ അടുത്ത് എന്താ എടുത്ത് നോക്കട്ടെ, ആപ്പിൾ ആണെന്ന് തോന്നുന്നു, അതെ ആപ്പിൾ. അങ്ങനെ മൂന്ന് തവണ ഉഴിയുന്ന പോലെ മൂന്ന് ഐറ്റംസ് വെച്ച് ചെയ്യണം. പിന്നെ ലാസ്റ്റ് എനിക്ക് വന്ന് വേറെ എന്താ പനീറും പിന്നെ വേറെ എന്തും കൂടി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ രസകരമായിട്ടുള്ളൊരു ഫങ്ഷൻസ് ആയിരുന്നു. വന്നവർ ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക് യു അഗെയിൻ ഫോർ വാച്ചിങ്.